കേരള സർവകലാശാലയിൽ മലയാള നിഘണ്ടു മേധാവിയുടെ യോഗ്യതകൾ തിരുത്തിയ വിജ്ഞാപനം പുറത്ത്. ഉന്നത സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കേരള വിസി ചട്ടങ്ങൾ തിരുത്തിയെന്നും ആക്ഷേപം. അതേസമയം ആരോപണങ്ങളോട് പ്രതികരിക്കാനില്ലെന്ന് ഡോക്ടർ പൂർണിമ പ്രതികരിച്ചു. യോഗ്യതകൾ ഉണ്ടെന്നും പൂർണിമ പറഞ്ഞു. मुख्यमंत्री प्राइवेट सेक्रेटरी आर मोहन भार्य डॉक्टर पूर्णिम मोहन ने केरल सर्वकलशाल मलयालम महानिघंडु मेधावी नियमित चट्टंगल लंघिच्चेन्नाण कंडेत्तल विज्ञापन मलयालत्तिले बिरुदानंतर बिरुद योग्यतकलोडोप्पम संस्कृत भाषा गवेषण बिरुदम कूट्टिच्चेर्त्ततायाण कंडेत्तल मलयाल भाषयिल बिरुदानंतर बिरुदवुम गवेषण बिरुदवुम वेणमेन्नुल्ल व्यवस्थ माट्टिक्कोंड സംസ്കൃതത്തിൽ ഗവേഷണം നടത്തുന്ന അധ്യാപകരെ കൂടി ലെക്സിക്കൻ എഡിറ്ററായി നിയമിക്കാമെന്നുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചതിൽ ദുരൂഹതയുണ്ട്. ഇത് വ്യക്തമായും സംസ്കൃത അധ്യാപകരായിട്ടുള്ളവരെ സഹായിക്കുന്നതിനു വേണ്ടിയാണെന്ന് ഈ നിയമനത്തിലൂടെ വ്യക്തമായിരിക്കുകയാണ്. അതേസമയം തനിക്ക് മതിയായ യോഗ്യതകൾ ഉണ്ടെന്നായിരുന്നു ഡോക്ടർ പൂർണിമയുടെ പ്രതികരണം. തന്റെ യോഗ്യത അറിയാത്തവരാണ് പ്രതിഷേധിക്കുന്നത്. സ്ത്രീ ആയതിനാൽ മാത്രമാണ് ഇത്തരം പ്രതിഷേധമെന്നും നിയമനടപടികളിലേക്ക് ഇല്ലെന്നും പൂർണിമ പ്രതികരിച്ചു. ഈ സൊസൈറ്റിയുടേതാണ് ഒരു സ്ത്രീ എന്നുള്ളതിനെ കൊണ്ട് എന്നെ ചൂഷണം ചെയ്യുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരു ഇൻഡിവിജ്വൽ എൻ്റെ ഒരു എൻ്റെതായ ഒരു വ്യക്തിത്വം എൻ്റെ വിദ്യാഭ്യാസം ഒന്നും കണക്കാക്കാതെ ഒരു വ്യക്തിയുടെ ഭാര്യ എന്ന നിലയിൽ മാത്രം കാണുന്നത് അതും ഒരു എൻ്റെ ഈ ഒച്ചടിക്കുന്നവർ ആർക്കും എൻ്റെ ക്വാളിഫിക്കേഷനോ ഞാൻ എന്ത് പഠിച്ചിട്ടുണ്ട് എന്തറിയാം എനിക്ക് ഒരു ബോധം ഇല്ലാത്തവരാണല്ലോ ഇത് ഇവിടെ വന്ന് ഒച്ചവെക്കുന്നത്. വിഷയത്തിൽ പൂർണിമയുടെ രാജി ആവശ്യപ്പെട്ട് കെഎസ്യു പ്രതിഷേധിച്ചു. കേരള സർവകലാശാലയ്ക്കുള്ളിലെ മലയാള നിഘണ്ടു വിഭാഗത്തിലെത്തി പ്രവർത്തകർ പൂർണിമയെ ഉപരോധിച്ചു. പോലീസ് എത്തിയാണ് പ്രവർത്തകരെ പിന്നീട് നീക്കം ചെയ്തത്. ജനം തിരുവനന്തപുരം.